കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആരാണെന്ന് അറിയാമോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാൽ ഈ വ്യക്തി വെറും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മാത്രമല്ല ഇദ്ദേഹം ലോകത്തെമ്പാടുമുള്ള മലയാള സിനിമ ആസ്വാദകൻ നെഞ്ചുലേറ്റ് ആരാധിക്കുന്ന ഒരു അഭിനയ മാന്ത്രികൻ കൂടിയാണ് യെസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഇദ്ദേഹം ഈ വരുന്ന സെപ്റ്റംബർ ഏഴിന് എഴുപതാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹം നീണ്ട അമ്പത് വർഷത്തോളക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ഇദ്ദേഹം മലയാള സിനിമയോടൊപ്പം വളർന്നു അല്ലെങ്കിൽ മലയാള സിനിമ ഇദ്ദേഹത്തോടൊപ്പം വളർന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം മലയാള സിനിമയുടെ നാഴികക്കല്ലായ നിരവധി സിനിമകളിൽ ഇദ്ദേഹമാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത് നമസ്കാരം ഞാൻ ജുബേർ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയുടെ അഭിനയ വിസ്മയം ശ്രീ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള മികച്ച സിനിമകളെക്കുറിച്ചാണ് ആ സിനിമകളിൽ തന്നെ മലയാള സിനിമയുടെ ഗതി മാറ്റിയ സിനിമകൾ കൂടിയാണ് അപ്പം അത്തരം സിനിമകളെ ഈ വീഡിയോ അപ്പോൾ ഒട്ടും സമയം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം തനിയാവർത്തനം കരിയറിന്റെ തുടക്കത്തിൽ സഹനടനായും നായകനായുമൊക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ വൈദഗ്ധ്യം ശ്രദ്ധിക്കപ്പെട്ടത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന എൺപതുകളിലാണ് അടിയൊഴുക്കുകൾ യവനിക തുടങ്ങിയ സിനിമകളിലെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ തനിയാവർത്തനത്തിലൂടെയാണ് മമ്മൂട്ടി എന്ന അഭിനയ ചക്രവർത്തിയുടെ ഭാവവിസ്മയങ്ങൾ നിരൂപകരടക്കം പ്രശംസിക്കുന്നത് ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ബാലൻ മാഷിന്റെ ഭാവവ്യത്യാസങ്ങളും നിസ്സഹായതയുമൊക്കെ തന്മയത്വത്തോടെ പ്രതിഫലിപ്പിച്ച് മമ്മൂക്ക കുടുംബ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേക്കേറി ഇന്നും മമ്മൂട്ടി എന്ന നടൻ്റെ മികച്ച സിനിമകളിൽ തനിയാവർത്തനം ഇടം നേടുന്നു ന്യൂഡൽഹി എൺപതുകളുടെ അവസാനത്തിൽ തുടരെ തുടരെ മമ്മൂട്ടിയുടെ കൊമേഴ്ഷ്യൽ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിന് പുത്തനുണർവ് സമ്മാനിച്ചുകൊണ്ടാണ് ന്യൂഡൽഹി വൻ വിജയം നേടിയത് ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ മധ്യവയസ്കനായ പത്രാധിപരായി മമ്മൂട്ടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു സുരേഷ് ഗോപി സുമലത ഉർവശി തുടങ്ങി വൻ താരനിര അണിനിരുന്ന ന്യൂഡൽഹി മലയാള സിനിമയിൽ പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളിടുകയായിരുന്നു പിന്നീട് ഈ ചിത്രം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയുണ്ടായി ഒരു സി ബി ഐ ഡയറി കുറിപ്പ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് നാല് സീരീസുകൾ റിലീസായെന്ന റെക്കോർഡ് അവകാശപ്പെടുന്ന ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് റിലീസാവുന്നത് സേതുരാമയ്യർ എന്ന കുശാഗ്രബുദ്ധിയും അതിവിദഗ്ധനുമായ സി ബി ഐ ഓഫീസറെ മലയാളികൾ നെഞ്ചിലേറ്റ് സ്വീകരിക്കാൻ കാരണമായത് മമ്മൂട്ടി എന്ന നടൻ ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയത് കൊണ്ട് തന്നെയാണ് അന്നേ വരെയുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ നിന്നും വേറിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരു സി ബി ഐയുടെ അയറി തുണയേകി വൻ വിജയം സമ്മാനിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം സുരേഷ് ഗോപി മുഖേഷ് ജഗതി തുടങ്ങിയവർ അണിനിരുന്നു എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഒരു സി ബി ഐയുടെ അയറി ശേഷം അതിൻ്റെ സീരീസായി ജാഗ്രത സേതുരാമയ്യർ സി ബി ഐ നേരറിയാൻ സി ബി ഐ എന്നീ ചിത്രങ്ങൾ റിലീസായി ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടി എന്ന അഭിനയ വിസ്മയത്തിൻ്റെ മികവ് ദേശീയ തലത്തിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് ഒരു വടക്കൻ വീരഗാഥയിലൂടെയാണ് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് റിലീസായത് ചതിയൻ ചന്തു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തച്ചോളി കഥയിലെ ചന്തുവിന് പുതിയ വ്യക്തിത്വം നൽകാൻ മമ്മൂട്ടിയുടെ ശാരീരിക മെയ്വഴക്കത്തിനും ഗാംഭീര്യത്തിനും അഭിനയ മികവിനും സാധിച്ചു മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ചരിത്ര സിനിമകളിലൊന്നായി അറിയപ്പെടുന്ന ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടി ഭരത് മമ്മൂട്ടിയായി മാറുകയായിരുന്നു സുരേഷ് ഗോപി മാധവി ഗീത ബാലൻ കെ നായർ തുടങ്ങി വൻ താരനിര അണിനിരുന്ന ചിത്രം കലാമൂല്യവും ജനപ്രതിയും ഒരുപോലെ നിലനിർത്തിയ ചിത്രമായി അറിയപ്പെടുന്നു അമരം അച്ചൂട്ടി എന്ന മുക്കുവൻ്റെ സ്വപ്നങ്ങളും അമർഷവും വേദനയുമെല്ലാം സ്വയം ആവാഹിച്ച് മലയാളികളുടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്ന രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച മമ്മൂട്ടിയുടെ കരിയറിൽ മറ്റൊരു വഴിത്തിരുവായ ചിത്രമായിരുന്നു അമരം ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത അമരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി മുരളി മാധു അശോകൻ കെ പി സി ലളിത തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം കുടുംബ പ്രേക്ഷകർ വൻ വിജയമാക്കുകയായിരുന്നു വിധേയൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിശ്വോത്തര സംവിധായകൻ്റെ സിനിമകളിൽ മുമ്പും അഭിനയിച്ചിരുന്നുവെങ്കിലും അവയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ചയായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ വിധേയനാണ് വിധേയനിലെ ഭാസ്കര പട്ടേൽ എന്ന ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ അതിശയിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച മമ്മൂട്ടി ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിനും ദേശീയ അവാർഡിനും അർഹനായി സക്കറയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു കാഴ്ച നവാഗത സംവിധായകർക്ക് ഡേറ്റ് നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി പിന്തുടരുന്നതിൽ മുന്നിൽ നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി തിരക്കഥാകൃത്തായിരുന്ന ലോഹിതദാസിനെ ആദ്യമായി സംവിധായകമേലങ്ങണിച്ച മമ്മൂട്ടി തന്നെയാണ് ലാൽ ജോസ് ബ്ലസ്സി അമൽ നീരത് അൻവർ റഷീദ് മാർട്ടിൻ പ്രക്കാട് തുടങ്ങി നിരവധി സംവിധായകരുടെ ആദ്യ സിനിമയിലെ നായകൻ അതിൽ ബ്ലസ്സി എന്ന കഴിവുറ്റ സംവിധായകൻ്റെ ആദ്യ ചിത്രമാണ് കാഴ്ച ഗുജറാത്ത് ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പിഞ്ചു ബാലൻ്റെ രക്ഷകർത്താവായി മാറുന്ന ടാക്കീസ് ഓപ്പറേറ്ററായി മമ്മൂട്ടി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കാഴ്ച രണ്ടായിരത്തി നാലിലാണ് റിലീസായത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ അഞ്ച് സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രം വൻ സാമ്പത്തിക വിജയവും നേടിയിരുന്നു ബിഗ് ബി മമ്മൂട്ടി എന്ന സൂപ്പർ താരത്തെ അന്നേ വരെ കാണാത്ത രീതിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടിയ ബിഗ് ബി അമൽനീരത് എന്ന സംവിധായകിൻ്റെ ആദ്യ സിനിമയാണ് ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണെങ്കിൽ കൂടിയും മമ്മൂട്ടി അവതരിപ്പിച്ച ബിലാൽ എന്ന കഥാപാത്രം കുടുംബ പ്രേക്ഷകർ എല്ലാവിധ പ്രേക്ഷകരെയും സ്വാധീനിച്ചു നാല് സഹോദരങ്ങളിൽ മൂത്തവനായ ബിഗ് ബി ആയി മമ്മൂക്ക വരുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം മനോജ് കെ ജയൻ ബാല മമതാ മോഹൻദാസ് തുടങ്ങിയവർ അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ റിലീസായ ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ബിലാൽ എന്ന പേരിൽ അണിയറയിൽ ഒരുങ്ങുകയാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ കഴിവുറ്റ തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിൻ്റെ നിരവധി സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചെങ്കിലും അവയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പാലേരി മാണിക്യമാണ് മമ്മൂട്ടി മൂന്ന് വേഷങ്ങളിൽ വരുന്ന ചിത്രത്തിൽ വില്ലനായും നായകനായും നരേറ്ററായുമൊക്കെ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നു മുറിക്കുന്നത്ത് അഹമ്മദ് ഹാജിയായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ മികച്ച നടനുള്ള അഞ്ചാമത്തെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ ഈ ചിത്രം ടി പി രാജീവന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചത് രഞ്ജിത്തിൻ്റെ തന്നെ പ്രാഞ്ചിയേട്ടൻ സൈൻ എന്ന ചിത്രവും മമ്മൂട്ടിയുടെ കരിയറിൽ ഏറെ നിർണായകമായ ചിത്രമായിരുന്നു പത്തേമാരി ഏത് പ്രായമുള്ള കഥാപാത്രമായും തൻ്റെ ശരീരത്തെ മാറ്റിയെടുക്കാമെന്ന് വളരെ മുമ്പേ തന്നെ തെളിയിച്ച മമ്മൂട്ടി ഇരുപതുകാരനായും അറുപതുകാരനുമായും അഭിനയിച്ച ചിത്രമാണ് പത്തേമാരി പ്രവാസ ജീവിതത്തിൻ്റെ പച്ചയായ വസ്തുതകൾ ഒപ്പിയെടുത്ത പത്തേമാരിൽ യൗവനകാലം തൊട്ട് വാർദ്ധക്യം വരെയുള്ള ഒരേ കഥാപാത്രത്തിൻ്റെ മാനരസങ്ങളും ബോഡി ലാംഗ്വേജും മാനസിക വ്യാപാരങ്ങളുമെല്ലാം തന്മയത്വത്തോടെ അഭിനയിച്ച മമ്മൂട്ടി എല്ലാവിധ പ്രേക്ഷകരെയും ഈ ചിത്രത്തിലൂടെ ഒരേപോലെ സ്വാധീനിച്ചു സലീം അഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിലാണ് റിലീസായത് മമ്മൂട്ടി എന്ന അഭിനയ മാന്ത്രികൻ ജീവൻ നൽകിയ നിരവധി കഥാപാത്രങ്ങൾ കാലാകാലങ്ങളിലായി കാലങ്ങളിലായി മലയാളി പ്രേക്ഷകരെ സ്വാധീനിച്ച പോലെ അഭിനയം കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച മമ്മൂട്ടി എന്ന നടനെയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് മലയാള സിനിമയിൽ അമ്പത് വർഷത്തോളമായി നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ച ഈ മഹാനടൻ്റെ മികച്ച ചിത്രങ്ങൾ എണ്ണിയാലൊടുങ്ങാതെ നീണ്ടു കിടക്കുകയാണ് എന്നതാണ് വാസ്തവം അപ്പോൾ ഇതൊക്കെയാണ് മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായതും മലയാള സിനിമയുടെ നാഴികക്കല്ലായതുമായ ചില സിനിമകൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉള്ള കമന്റായിരിക്കപ്പെടുത്താം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ദിസ് ഇസ് ഡൈ സൈനിങ് ഓഫ് ബൈ